ലാബ് ടെക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലഡ് ബാങ്കിന്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ട് മുതലേ ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. കാരണം ആദ്യത്തെ ആൾക്കാർ തന്നെ ഈ ബ്ലഡിനെ ചുറ്റിപ്പറ്റി കുറെ മിത്തുകളെല്ലാം കൊണ്ടുനടന്നിരുന്നു. ഇപ്പൊ ചൈനയിലാണെങ്കിൽ 1000 BC മുന്നേ തന്നെ ചൈനയിലൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ അവർ വിചാരിച്ചിരുന്നത് നമ്മുടെ സോളാണ് ബ്ലഡ് എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ പറയുന്നത് റോമൻസ് ഒക്കെ ഗ്ലാഡിയേറ്റേഴ്സ് ഒക്കെ മരിച്ചു വീഴുമ്പോൾ, യുദ്ധത്തിലൊക്കെ മരിച്ചു വീഴുമ്പോൾ അവരുടെ രക്തം അവർക്ക് അതേമാതിരി സ്ട്രെങ്ത് കിട്ടുമെന്ന് വിചാരിച്ച് അവരെ രക്തം കുടിച്ചിരുന്നു. പിന്നെ ചില ആൾക്കാർ, ചില ആൻസിയൻസ് ഈജിപ്ഷ്യൻസ് ഒക്കെ ബ്ലഡിൽ കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നത്തെ മോഡേൺ പീപ്പിൾസ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്, ലൈഫ് സേവിങ് മെറ്റീരിയലായിട്ട് ഇസെട്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ രീതിയിൽ ബ്ലഡ് ബാങ്ക് എത്തിച്ചേർന്നതിൽ വളരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും കൊല്ലത്തെ പിന്നെ ഡിസ്കവറി ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ രീതിയിലുള്ള ബ്ലഡ് ബാങ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പാതയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്, ഈ ശാസ്ത്രലോകം കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഹിസ്റ്ററിയിലൂടെ പോവുകയാണെങ്കിൽ ആദ്യത്തെ 1492 പോപ്പ് ഇന്നസെന്റ് ഏഴാമന് ഒരു അസുഖം ബാധിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരു 3 യങ് ഇൻഡിവിജ്വൽസിനെ കൊണ്ടുവരികയും അവരുടെ ബ്ലഡ് എടുത്തിട്ട് പോപ്പ് ഇന്നസെന്റ് ഏഴാമന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 4 പേര് മരിക്കേണ്ടത്. അതാണ് ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സക്സസ്ഫുൾ ഒന്നുമല്ല ഇത്. വളരെ കാലങ്ങൾക്ക് മുന്നെയാണ്, അത്രയും മുന്നേയുള്ള ഒരു ഹിസ്റ്ററിയാണ്, ഏറ്റവും പഴയ ഒരു ഹിസ്റ്ററി ഈ ഒരു ഇൻസിഡന്റ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ബ്ലഡ് ബാങ്കിന്റെ ഹിസ്റ്ററിയിലൂടെ പോവാം. 1628 ആദ്യത്തെ ഒരു കാര്യം വരുന്നത്. അത് വില്യം ഹാർവി ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഈ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ഒരു ആദ്യത്തെ ചവിട്ടുപടിയായിട്ട്, ബ്ലഡ് ബാങ്കിങ്ങിൽ ഇന്നത്തെ രീതിയിലേക്ക് വളർന്നതിന്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയായിട്ട്, പ്രധാനപ്പെട്ട മത്സ്യമാണ് അല്ല എങ്കിലും ഒരു ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഈ ഒരു കാര്യം പറയാൻ പറ്റും. പിന്നെ 1665 ആദ്യത്തെ ട്രാൻസ്ഫ്യൂഷൻ, ഡോക് ടു ഡോക് ട്രാൻസ്ഫ്യൂഷൻ നടന്നു. അത് സക്സസ്ഫുള്ളും ആയിരുന്നു. അത് ചെയ്തത് വിൽക്കിങ്സും ലോവർ എന്ന് പറഞ്ഞുള്ള രണ്ടാൾക്കാരാണ്. പിന്നെ 1667 ആയപ്പോഴേക്കിനും ജീൻ ബാപ്റ്റിസ്റ്റ് ഡെന്നിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു ലാമ്പിൽ നിന്ന് ഹ്യൂമണിലേക്ക്, അനിമൽ ടു ഹ്യൂമൺ ട്രാൻസ്ഫ്യൂഷൻ നടത്തി. അതൊരു ലാമ്പിൽ നിന്ന് 15 year old ഉള്ള ഒരു കുട്ടിയിലേക്കായിരുന്നു ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത്. ഇനി 1818 1818 ജെയിംസ് ബ്ലെൻഡൽ എന്ന് പറഞ്ഞുള്ള സയന്റിസ്റ്റ് ആദ്യത്തെ സക്സസ്ഫുൾ ഹ്യൂമൺ ടു ഹ്യൂമൺ ട്രാൻസ്ഫ്യൂഷൻ നടത്തി. ജെയിംസ് ബ്ലെൻഡൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ബാങ്കിനെ തന്നെ മാറ്റി മറിച്ച്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തായിരുന്നു എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനറാണ്. 1901 കണ്ടുപിടിച്ചത്. എ ബി ഒ ഗ്രൂപ്പുകളാണ് കാൾ ലാൻഡ്സ്റ്റൈനർ ഡിഫൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1902 ആൽഫ്രഡ് വോൺ ഡെക്കാസ്റ്റലോ ആൻഡ് അഡ്രിയാനോ സ്റ്റുർലി എന്ന് പറഞ്ഞിട്ടുള്ള, വോൺ ഡെക്കാസ്റ്റലോ ആൻഡ് സ്റ്റുർലി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേര് 1902 AB ഗ്രൂപ്പും കണ്ടിന്യൂ ചെയ്തു. AB ഗ്രൂപ്പിനും കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ AB ഗ്രൂപ്പിനെയും കണ്ടുപിടിച്ചു. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളാണ് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ. ഈ ഒരു ഫോട്ടോ ആണ് കാൾ ലാൻഡ്സ്റ്റൈനറിന്റെ ഫോട്ടോ, ഫേമസ് ആയിട്ട് എപ്പോഴും വരുന്നതാണ്. ഇനി വരുന്നത് 1907 കാര്യമാണ്. 1907 ക്രോസ് മാച്ചിങ് അതായത് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ് ഇൻവെന്റ് ചെയ്തു 1907. 1913 ആയപ്പോഴേക്കിനും റൂബൻ ഒട്ടൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്, റൂബൻ ഒട്ടൻബർഗ് എന്ന സയന്റിസ്റ്റ് അയാളുടെ സ്റ്റഡി ചെയ്തിട്ട്, അതായത് ഡിഫറെന്റ് ആൾക്കാരിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുന്നേ ക്രോസ് മാച്ചിങ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അവർ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. റൂബൻ ഒട്ടൻബർഗ് വെച്ച പ്രപ്പോസൽ ഇങ്ങനെയായിരുന്നു, എല്ലാ ട്രാൻസ്ഫ്യൂഷന്റെ മുന്നേ ക്രോസ് മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് ഇത് രണ്ടും ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ക്രോസ് മാച്ചിങ് ചെയ്തതിന് ശേഷം മാത്രം ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫ്യൂഷൻ ആയിരിക്കും എന്നുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു 1913 റൂബൻ ഒട്ടൻബർഗ്. പിന്നെ പറയുന്നത് 1914 ആൽബർട്ട് ഹുസ്റ്റിൻ എന്ന് പറഞ്ഞ ആള് ആദ്യമായിട്ട് സിട്രേറ്റഡ് ബ്ലഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫ്യൂഷൻ നടത്തി.
അപ്പോൾ സിട്രേറ്റഡ് ബ്ലഡ് ഉപയോഗിച്ചിട്ട് ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സിട്രേറ്റ് ആൻറ്റി കോയാഗുലൻ്റ് യൂസ് ചെയ്തിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത് ആദ്യമായിട്ട് ആൽബർട്ട് ഉസ്റ്റിനാണ് 1914 1914. ഇനി പറയാനുള്ളത് 1916 കാര്യമാണ്. 1916 ആയപ്പോഴേക്കും ബ്ലഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്രിജറേഷൻ, ബ്ലഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് റെഫ്രിജറേഷൻ എംപ്ലോയ് ചെയ്തു ബ്ലഡ് ബാങ്കിൽ. പിന്നെ 1924 ഫെലിക്സ് ബേൺസ്റ്റൈൻ എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റ്, അയാളാണ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതായത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ അയാളാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അതായത് ഏത് പിന്നെ മെറ്റേണൽ ബ്ലഡ് ഗ്രൂപ്പുകൾ, മെറ്റേണലും പെറ്റേണലും ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്, അതിൻ്റെ ജെനറ്റിക്സ് ഇൻഹെറിറ്റൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് 1924 ഫെലിക്സ് ബേൺസ്റ്റൈൻ ആണ്, അയാളാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, പിന്നെ 1932 ആയപ്പോൾ ഡോക്ടർ ആൻഡ്രേ പ്രിസർവേഷൻ, അതായത് 21 days 4 degrees Celsius ബ്ലഡ് പ്രിസർവ് ചെയ്യാന്നുള്ള ഒരു അതൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് അതൊരു എംപ്ലോയ് ചെയ്തത് ഡോക്ടർ ആൻഡ്രേയാണ് 1932. അടുത്ത പറയാൻ പോകുന്നത് രണ്ട് ബ്ലഡ് ബാങ്കുകളെ പറ്റിയിട്ടാണ്. 1936 1937 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബ്ലഡ് ബാങ്കുകളാണ്. 1936 സ്പെയിനിലെ ഒരു സിവിൽ വാർ ഉണ്ടായി. അതിൻ്റെ സമയത്ത് ഡോക്ടർ നോർമാൻ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ 1936 സ്പെയിനിലെ മാഡ്രിഡിൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് അവർ സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഹോസ്പിറ്റലിൽ അറ്റാച്ചഡ് ബ്ലഡ് ബാങ്ക് ആയിരുന്നില്ല. 1937 ഡോക്ടർ ബെർണാർഡ് ഫാൻഡസ് എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റ് അമേരിക്കയിൽ ഡോക്ടറാണ്. അമേരിക്കയിൽ കുക്ക് കൗണ്ടി ഹോസ്പിറ്റലിൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റൽ അറ്റാച്ചഡ് ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലഡ് ബാങ്ക്, ആദ്യത്തെ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നത് വേൾഡിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിക്കലായിട്ട് 1937 ഡോക്ടർ ബെർണാർഡ് ഫാൻഡസിൻ്റെ നേതൃത്വത്തിൽ കുക്ക് കൗണ്ടി ഹോസ്പിറ്റലിൽ ന്യൂയോർക്കിൽ തുടങ്ങിയിട്ടുള്ള ബ്ലഡ് ബാങ്കാണ് ആദ്യത്തെ ബ്ലഡ് ബാങ്ക് എന്ന് നമ്മൾ റെക്കോർഡിക്കലായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ട്. 1936 ഡോക്ടർ നോർമാൻ്റെ നേതൃത്വത്തിൽ മാഡ്രിഡിൽ ഒരു ബ്ലഡ് ബാങ്ക് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ബ്ലഡ് ബാങ്കിൽ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റം, എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർഎച്ച് ഗ്രൂപ്പിംഗ് സിസ്റ്റം. ആർഎച്ച് ഗ്രൂപ്പിംഗ് സിസ്റ്റം 1940 കണ്ടുപിടിക്കുന്നത്, അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് 1940. 1940 കാൾ ആൻസ്റ്റൈനറും വീനറും കൂടിയാണ് ഇതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്, കാൾ ആൻസ്റ്റൈനറും വീനറും. ഈ ആർഎച്ച് ഗ്രൂപ്പിംഗ് സിസ്റ്റം കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ 1939 ലെവിൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുള്ള രണ്ട് പേര് ഈ HDN, അതായത് ഹ്യൂമനൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂബോൺ ഉള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ ശരീരത്തിൽ അവരുടെ ബ്ലഡിൽ കുറച്ച് ഇറഗുലർ ആൻറ്റിബോഡീസ് കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, പക്ഷേ അവർക്ക് അത് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1940 കാൾ ആൻസ്റ്റൈനറും വീനറും കൂടി ആർഎച്ച് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ശേഷമാണ് അവരന്ന് കണ്ടുപിടിച്ച 1939 കണ്ടുപിടിച്ചിട്ടുള്ള അതേ ആൻറ്റിബോഡി ആർഎച്ച് ആൻറ്റിബോഡി തന്നെയാണ് ഈ ആൻറ്റിബോഡീസ് എന്നും അവർക്ക് മനസ്സിലായത്, രണ്ടും ഐഡൻറ്റിക്കലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1937 1936 ബ്ലഡ് ബാങ്കുകൾ, അതിൽ ഇന്ത്യൻ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1942 ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് വന്നു. ബ്ലഡ് വാറിൽ, അതായത് യുദ്ധ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ബ്ലഡിൻ്റെ ആവശ്യം, സൈനികർക്കൊക്കെ ആവശ്യം വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുന്നത്. കൽക്കട്ടയിലായിരുന്നു സ്ഥാപിക്കുന്നത് 1942. ഇന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിൻ്റെ കൽക്കട്ടയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോമ്പൗണ്ടിലാണ് ആ ബ്ലഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 1942 ഇന്ത്യയിൽ ബ്ലഡ് ബാങ്ക് വന്നു. 1943 പറയുമ്പോൾ ല്യൂട്ടിസ് എന്ന് പറഞ്ഞുള്ള ആളും മോഡിസൺ എന്ന് പറഞ്ഞുള്ള ആളും ആദ്യമായിട്ട് ACD ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് ഡെവലപ്പ് ചെയ്തു, ACD സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ 1945 കൂംസ് ടെസ്റ്റ്, അതായത് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബലിൻ റിയേജൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൂംസ് ടെസ്റ്റ് ഡിസ്കവർ ചെയ്തു. കൂംസ്, മുറൻ ആൻഡ് റൈസ് എന്ന് പറഞ്ഞുള്ള മൂന്ന് സയൻറ്റിസ്റ്റാണ് കൂംസ് ടെസ്റ്റ്, ആൻറ്റി ഗ്ലോബലിൻ ടെസ്റ്റ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസസ് ആണ്. റീസെൻ്റ് എന്ന് പറയില്ല, 1951 എഡ്വിൻ കോൻ ആണ് സെൽ സെപ്പറേറ്റർ, അതായത് നമ്മളെ സെൽ ആർ ബി സി ആയാലും പിന്നെ പ്ലാസ്മ ആയാലും പ്ലേറ്റ്ലെറ്റ്സ് ആയാലും WBC ആയാലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെൽ സെപ്പറേറ്റർ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സെൽ സെപ്പറേറ്റർ എഡ്വിൻ കോൺ 1951 എഡ്വിൻ കോൺ. ഓക്കെ,
പിന്നെ പറയാൻ പോകുന്നത് 1982 കാൾ വാട്ടർ ഹെർവറി വില്യം എന്ന് പറഞ്ഞുള്ള മൂന്ന് പേര് അവർ ആദ്യമായിട്ട് പോളിവിനൈൽ ക്ലോറൈഡ് ബാഗുകൾ നമ്മുടെ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാന്ന് കണ്ടുപിടിച്ചു. ഫ്രജൈലല്ലാത്ത അതുവരെ 1950s വരെ ഡിസ്പോസിബിൾ നീഡിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നത്, അതായത് റീയൂസബിൾ ആയിട്ടുള്ള നീഡിൽസും അതേമാതിരി തന്നെ ഗ്ലാസ് ബാഗുകളൊക്കെ, ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെയാണ് ബ്ലഡ് കളക്ഷനും എല്ലാത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ 1952 ഈ കാൾ വാട്ടർ ഹെർവറി വില്യം എന്നിവരുടെ നേതൃത്വത്തിൽ ഈ PCV ബാഗുകൾ, പോളിവിനൽ ക്ലോറൈഡ് ഉപയോഗിച്ചുള്ള ബാഗുകൾ ഇൻവെന്റ് ചെയ്തതോടുകൂടി ഒരു എന്താ പറയുക, ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ പറയാം ബ്ലഡ് ബാങ്കിൽ വന്നു 1952. പിന്നെ 1964 ആയപ്പോഴേക്കും പ്ലാസ്മ അഫ്രസിസ് നിലവിൽ വന്നു. 1964 ആയപ്പോഴേക്കും പ്ലാസ്മ അഫ്രസിസ് നിലവിൽ വന്നു. ഇനി നമുക്ക് 1969 കാര്യം നോക്കാം. 1969 1969 മുർഫി ആൻഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞുള്ള രണ്ട് പേര് അവർ പ്ലെയിൻ സ്റ്റോറേജ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ അങ്ങനെ പ്ലെയിൻ സ്റ്റോറേജ് റൂം ടെമ്പറേച്ചർ ചെയ്യാന്ന് കണ്ടുപിടിച്ചു. 1971 ആയപ്പോൾ ബ്ലഡ് ബാങ്കിൽ HBsAg ടെസ്റ്റിംഗ് ആരംഭിച്ചു. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ എതിരെയുള്ള ടെസ്റ്റിംഗ് ആരംഭിച്ചു. പിന്നെ 1981 ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ 1981 അവിടെ അപ്പോഴാണ് PVC ഉപയോഗിച്ചിട്ടുള്ള, പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലഡ് ബാഗുകൾക്ക് ലീഗലൈസേഷൻ സംഭവിച്ചത്, ലീഗലായിട്ട് അനുമതി നൽകിയത്. പിന്നെ 1981 കഴിഞ്ഞ് 1986 മുംബൈയിൽ ആദ്യമായിട്ട് മുംബൈയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യണത്, അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എയ്ഡ്സ് വന്നു എന്ന് റിപ്പോർട്ട് ചെയ്യണത്. ഓക്കെ, അതിന്റെ ശേഷം 1986 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യണത്, 1996 ആയി HIV ടെസ്റ്റ് ഇൻവെന്റ് ചെയ്യാൻ വേണ്ടി 1996 ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തു. 1998 ആയപ്പോഴേക്കും സുപ്രീം കോടതിൻ്റെ ഒരു ഓർഡർ വന്നു. സുപ്രീം കോടതി ബ്ലഡ് ബാങ്കുകളെ പറ്റി ജഡ്ജ്മെന്റ് നടത്തി. ബ്ലഡ് ബാങ്കുകളിൽ ഇന്ത്യയിൽ കൊമേഴ്ഷ്യലായിട്ട് ബ്ലഡ് വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ള ഒരു ഓർഡർ ഇന്ത്യയിൽ വന്നു. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ബ്ലഡ് നമുക്ക് വാങ്ങാനും കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു ഓർഡർ സുപ്രീം കോടതി 1998 ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് വന്നു, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആയിട്ട് വന്നു. പിന്നെ പറയാനുള്ളത് 1999 എയ്ഡ്സിനുള്ള HIV ആന്റിജൻ, അതായത് HIV ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള NAT ടെസ്റ്റ്, ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തു. ഇത്രയാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1901 മുതൽ 2000 വരെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ബ്ലഡ് ബാങ്കിനെ പറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മോഡേൺ ആയിട്ടുള്ള പല ടെക്നിക്കുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല, റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് റീസെൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് 1900 മുതൽ 2000 വരെയുള്ള മേജർ ഇന്നോവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1901 ABO ഗ്രൂപ്പിംഗ് കണ്ടുപിടിക്കുന്നത്, 1901 ABO ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ചു. 1907 ആയപ്പോഴേക്കും ക്രോസ് മാച്ചിങ് സിസ്റ്റം, കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് കണ്ടുപിടിച്ചു. 1914 ആൻറ്റിഗോയലൻസ് ഒക്കെ വന്നു. 1914 ആയപ്പോഴേക്കും ആൻറ്റിഗോയലൻസ് ഒക്കെ വന്നു. 1916 ആയപ്പോഴേക്കും റെഫ്രിജറേറ്റർ എംപ്ലോയ്ഡ് ചെയ്തു, അതായത് റെഫ്രിജറേഷൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ 1937 ആദ്യത്തെ വേൾഡിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് വന്നു. 1945 കൂംസ് ടെസ്റ്റ്, HG റിയേജന്റ് ഉപയോഗിച്ചുള്ള കൂംസ് ടെസ്റ്റ് വന്നു. 1951 സെൽ സെപ്പറേറ്റർ വന്നു, അതുകൊണ്ട് തന്നെ കമ്പോണന്റ് സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 1952 പോളിവിനൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ, ഉപയോഗിക്കൽ തുടങ്ങി, അത് ഡിസ്കവേർഡ് 1952. പിന്നെ 1971 TTA ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, HBsAg ആണ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, HBsAg വേണ്ടിയുള്ള ടെസ്റ്റാണ് ചെയ്യാൻ തുടങ്ങിയത്. 1996 HIV ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 1999 HIV വേണ്ടിയുള്ള ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഞാനിതിൽ പലതും വിട്ടുപോയിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി വിട്ടുപോയിട്ടുള്ള ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ.